ഹായ്, നമസ്കാരമുണ്ട്. ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം. ഈ ഒരു മാസത്തേക്കുള്ള അരി സാധനങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതിന്റെ ശേഷം ഒരു ലൈക്ക് ചെയ്യുക, അതിന്റെ കൂടെ ഒരു അടിപൊളി കമന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഓഫറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഫർ ഏതാണ് എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് നമ്മൾ തരും. നമസ്കാരമുണ്ട്, ഞാനിപ്പോ ഉള്ളത് അടൂരാണ്. അടൂർ നടക്കാവങ്ങളുടെ കട എന്നറിയപ്പെടുന്ന യൂലിപ് ഇന്ത്യ മിനി മാർട്ടിലാണ് ഞാനിവിടെ ഉള്ളത്. അപ്പൊ ഞാനിവിടെ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മുടെ വീട്ടു സാധനങ്ങൾക്ക് വമ്പൻ ഓഫർ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ കണ്ട ഈ ഒരു മിനി മാർട്ടിനുള്ളിലാണുള്ളത്. ഇവിടുത്തെ ഓഫർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ സൂപ്പർവൈസറോട് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോവാം. അപ്പൊ കണ്ട നമ്മുടെ പാവങ്ങളുടെ കടയായ യൂലിപ് ഇന്ത്യയുടെ മിനി മാർട്ടിന്റെ സൂപ്പർവൈസറാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ശാന്തകുമാർ സാറാണ് ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഈ ഒരു ഷോപ്പിലെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഭയങ്കര ഓഫറുകൾ, അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഈ വീട്ടു സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഭയങ്കര ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് ഒരു കിലോ പഞ്ചസാരയൊക്കെ എന്ന് പറഞ്ഞാൽ വെറും 8 രൂപയ്ക്കൊക്കെ ഇവിടെ കൊടുക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കൊടുക്കാനുള്ള കാര്യം എന്താ? അതായത് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് യൂലിപ് ഇന്ത്യ മിനി മാർട്ട് എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഓൺലൈനിൽ കൂടാതെ നമ്മൾ ഓഫ്ലൈൻ ഔട്ട്ലെറ്റുകളുണ്ട്. അതായത് നിങ്ങൾ ഈ നിൽക്കുന്നത് നടക്കാവിലുള്ള ഓഫ്ലൈൻ ഔട്ട്ലെറ്റിലാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അതായത് നമുക്ക് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ എന്താണ് വിഭിന്നമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഓൺലൈൻ ഷോപ്പിംഗ് മാത്രം ഉള്ളപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ഔട്ട്ലെറ്റുകളും ഉണ്ട്. ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള നടക്കാവിൽ ഇപ്പൊ നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏനാത്തുള്ള ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് ഈ ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നു എന്നതിലുപരി അതുകൂടാതെ കുറെ ബെനിഫിറ്റ്സുകൾ കൂടി നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ കമ്പനി ഒരു എക്സ്ട്രാ ബെനിഫിറ്റുകൾ കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ എന്തൊക്കെയാ സംഭവം? അതൊക്കെ എന്തായത്? ഉദാഹരണം വിലക്കുറവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഏതൊരു സാധനം എടുത്താലും ഇപ്പൊ ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സാധനങ്ങൾക്കും ഇവിടെ 1 രൂപയെങ്കിലും വിലക്കുറവായിരിക്കും. നിങ്ങൾ മറ്റുള്ള ഏത് ഷോപ്പിൽ നിന്നും, അതായത് ഫിസിക്കലി ഇപ്പൊ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും കിട്ടുന്ന ഞങ്ങൾ വിലക്കുറവിലാണ് നമ്മൾ സാധനം എല്ലാ സാധനത്തിനും കൊടുക്കുന്നത്. അത് വളരെ ചെറിയ വിലക്കുറവ് മുതൽ വലിയ വിലക്കുറവ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ വിലക്കുറവ് ഫീൽ ചെയ്യും ഓൺലൈനായാലും ഓഫ്ലൈൻ. അതുകൂടാതെ നമ്മൾ കസ്റ്റമേഴ്സിന് കുറെ അഡീഷണൽ പ്രോഫിറ്റുകൾ പറയുന്നുണ്ട്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റ് ഓൺലൈൻ സൈറ്റുകളെ അപേക്ഷിച്ച് കിട്ടാത്ത ചില അഫിലിയേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കസ്റ്റമർ പ്രോഫിറ്റ് ഷെയർ ഇ കൊമേഴ്സ് സൈറ്റ് ആണ്. പ്രോഫിറ്റ് ഷെയർ നമുക്ക് കിട്ടുന്ന കസ്റ്റമർ നമ്മുടെ അടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് എല്ലാ മാസവും നമ്മൾ ആസ് എ ബോണസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസവും നമ്മൾ ഇപ്പൊ ഈ ഓഫീസിൽ വെച്ചാൽ അതിന്റെ വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മള് അതായത് അത് രണ്ടുമൂന്ന് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കടയിൽ നിന്ന് കൂടുതൽ തവണ പർച്ചേസ് ചെയ്തവർക്കും കൂടുതൽ തുകയ്ക്ക് പർച്ചേസ് ചെയ്തവർക്കും നമ്മുടെ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത അവർ പർച്ചേസ് ചെയ്ത എമൗണ്ടിന്റെ ആനുപാതികമായിട്ട് ഒരു ബോണസ് ജനറേറ്റ് ചെയ്യും. അത് എല്ലാ മാസവും നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മൾ ഒരു മാസം വാങ്ങിക്കുന്ന ഒരു 3500 രൂപയോ 4000 രൂപയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള കടയിൽ നിന്ന് അപേക്ഷിച്ച് നമ്മുടെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് ആ മന്ത്ലി ബില്ലിൽ നിന്ന് ഒരു 500 രൂപ മുതൽ 700 രൂപയുടെ ലാഭം ഉണ്ടാവും. അതായത് നമ്മുടെ ഷോപ്പിൽ നിന്ന് സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ എല്ലാ മാസവും വാങ്ങിക്കുന്ന എമൗണ്ടിൽ നിന്ന് നമ്മുടെ നിശ്ചിത പ്രോഫിറ്റ് കണക്കാക്കി എല്ലാ മാസവും അവർക്ക് ആസ് എ ബോണസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ സ്ഥിരം ഒരു കസ്റ്റമർ ആണോ അല്ലെന്ന് എങ്ങനെ അത് അറിയാൻ പറ്റുന്നത്? അതായത് ഒരു കസ്റ്റമർ വൺസ് ഫസ്റ്റ് ടൈം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പർച്ചേസ് ആയാൽ പോലും അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പർച്ചേസിൽ തന്നെ നമ്മൾ സൈറ്റിൽ അവർ രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. അവരുടെ ആധാർ നമ്പർ തന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തവർക്ക് ബോണസ്. അതെ അതെ. അപ്പൊ നമ്മളുടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയല്ലോ. അപ്പൊ ആ വ്യക്തി എത്ര തവണ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തു, എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം നിമിത്തം മറ്റൊരാൾ പർച്ചേസ് ചെയ്തു, ഇങ്ങനെ 3 ക്രൈറ്റീരിയ ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം എല്ലാ മാസവും ആസ് എ ബോണസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊവൈഡ്. നമ്മൾ മറ്റ് കടകളെ അപേക്ഷിച്ച് തീരെ വിലക്കുറവിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് ഇവിടുന്ന് വാങ്ങിക്കുകയും ആ വിലക്കുറവ് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുകയും ചെയ്യാം. അപ്പൊ അതെന്തായാലും നമുക്ക് ആർക്കിപ്പം ഒരു നമ്മൾ അറിയാത്ത ഒരു പ്രൊഡക്റ്റോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റോ അതല്ല ഇവിടെ നമ്മുടെ ഷോപ്പ് വഴി സെയിൽ ചെയ്യുന്നത്. അതായത് ഓൺ മാർക്കറ്റുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് വിലക്കുറവിൽ ഇവിടെ
തന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പ്ലസ് അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ചില സാധനങ്ങൾ നമുക്കറിയാം, ചില കുമ്മായിപ്പൊടി, ചില കെമിക്കലൊക്കെ ചേർത്ത് അവരുടെ അവരുടെ ഫാക്ടറികളിലും അവരുടെ വണ്ടികളിൽ നിന്നൊക്കെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചൊരു സംഭവങ്ങളുണ്ട്. അത്തരം പ്രോഡക്റ്റുകളൊന്നും നമ്മൾ 100% നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് വിൽക്കാറില്ല. നമ്മൾ സാധനത്തിന്റെ ക്വാളിറ്റി നമ്മൾ പക്ക എൻഷുർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മാസം 15-ാം തീയതി മുതൽ നമ്മൾ മറ്റൊരു ഓഫറും കൂടി നമ്മൾ കസ്റ്റമേഴ്സിന് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ലീഡിംഗ് ബ്രാൻഡായിട്ടുള്ള അരി റൈസ് നമ്മൾ കിലോയ്ക്ക് 19 രൂപ വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് ഈ മാസം 15-ാം തീയതി മുതൽ. അതായത് 1 കിലോ അരിക്ക് 55 രൂപ 60 രൂപ കിടക്കുന്ന സമയത്ത് വെറും 19 രൂപയ്ക്ക് കിട്ടും. അതെ അതെ, ലീഡിംഗ് ബ്രാൻഡ് റൈസ്. അപ്പൊ എന്തായാലും യൂലിപ്പിന്റെ ഷോപ്പുകൾ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മളെ പോലുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതെ അതെ, നമ്മുടെ കമ്പനി ചില എത്തിക്സിൽ പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ, അത് അതൊരു ആ കമ്പനി റൂൾ ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ അടൂര് നടക്കാവിലും ഏനാത്തിലും 2 ഫ്രാഞ്ചൈസിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചേട്ടന് വേണമെങ്കിൽ ഇതിന്റെ ഫ്രാഞ്ചൈസി അപ്ലൈ ചെയ്താൽ എടുക്കാം. അങ്ങനെ ഈ ഒരു 2025 ആകുമ്പോഴത്തേക്ക് ഒരു 250 ഫ്രാഞ്ചൈസിയോളം നമ്മൾ കേരളത്തിൽ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് ചേട്ടനും വേണമെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കാം, നമ്മളെടുത്തതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്ത ആ രീതിയിൽ അവരുടെ എത്തിക്സും കാര്യങ്ങളും ഫോളോ ചെയ്താൽ. എത്തിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ അനിമൽ ക്രൂവിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുകളും നമ്മുടെ ഒരു ഷോപ്പിൽ നിൽക്കില്ല. നമ്മുടെ എനിമി കൺട്രീസിന്റെ ഒരു പ്രോഡക്റ്റ്, അതായത് ചൈനീസ് പ്രോഡക്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ ലാഭം നോക്കുകയാണെങ്കിൽ നമുക്ക് ചൈനീസ് പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് നല്ല ലാഭത്തിന് വിൽക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ എത്തിക്സിൽ പെടുന്നതാണ് നമ്മുടെ അനിമൽ ക്രൂവൽറ്റി പ്രോഡക്റ്റുകളെ, നമ്മുടെ എനിമി കൺട്രികളുടെ പ്രോഡക്റ്റ് ഒന്നും നമ്മുടെ ഒരു സൈറ്റിൽ നമ്മൾ സൈറ്റിലോ ഓഫ്ലൈൻ ഷോപ്പിലോ നമ്മൾ വിൽക്കാം. ഇതെല്ലാം ഉപരി നമ്മൾ നിരവധി ചാരിറ്റി എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. സമൂഹത്തിലെ അശരണായിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹി ഡിസീസ് ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നവർക്ക് കഴിഞ്ഞ മാസവും നമ്മൾ ചെയ്തു. അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാം. സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കഴിയുന്ന ഒരു സാധനം, അതായത് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ലാഭത്തിന്റെ ഒരു വിഹിതം ഇവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവര് ഇവരെ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഒരു സാധാരണക്കാർക്ക്, അതായത് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും യൂലിപ്പ് പോലെയുള്ള ഈ ഷോപ്പുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യം തന്നെ. ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആമസോണിനെ പോലെ ഏകദേശം 10 ലക്ഷം പ്രോഡക്റ്റുകൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ സൈറ്റിൽ 10 ലക്ഷം പ്രോഡക്റ്റ് ആണ്. അത് ഈ പറയുന്ന ഷൂസ്, ബാഗ്, അങ്ങനെയുള്ള ഫാഷൻ സെയിം ടൈം നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ ഔട്ട്ലെറ്റിൽ വരുമ്പോൾ നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ള ഗ്രോസറി ഐറ്റംസ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ കൂടുതലും. ഇവരെല്ലാ സാധനങ്ങൾക്കും വമ്പൻ വില കുറവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊരു സാധനം എടുത്തിട്ട് ബില്ല് ചെയ്യാൻ പോവാ. എന്ന് വെച്ചാൽ ഇവര് പറയുന്നത് വെച്ചാല് ഈ സാനിറ്ററി പാഡ് 40+10 50 എണ്ണം വരുന്നതിന് MRP 390 രൂപയാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഈ 390 രൂപയുടെ സാധനം വെറും 290 രൂപയ്ക്ക് തരുവാണ്. അതായത് 100 രൂപയാണ് ഒരു സാനിറ്ററി പാഡിന്റെ മേളിൽ നമുക്ക് ഡിസ്കൗണ്ട്. അതോടൊപ്പം 2 കിലോ പഞ്ചസാര ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ടും കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇത് ഇവര് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബില്ലടിച്ചു തരണം. നിങ്ങൾ ബില്ലടിച്ചു തരാൻ തയ്യാറാണോ? ആണോ ബില്ലടിച്ചേ. ബില്ലടിച്ചു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എന്ത് റേറ്റിന് കിട്ടുമെന്ന്. അപ്പൊ എന്തായാലും ഇവർ ബില്ലടിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ 390 രൂപ സാധനം 290 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടെ 2 കിലോ പൻസാരയും നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ബില്ലിൽ വ്യക്തമായിട്ട് കാണിക്കാന്നുണ്ടേ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു 290 രൂപ കിട്ടും. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ ഓഫറുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കൂടാതെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ ചെയ്ത ചാരിറ്റികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂലിപ്പ് ഇന്ത്യ മിനി മാർട്ടിനെ, അതായത് പാവങ്ങളുടെ കടയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും യൂലിപ്പ് ഇന്ത്യ മിനി മാർട്ടുമായിട്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ചു പോവാ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1 മാസത്തെ വീട്ടു സാധനങ്ങൾ സ്വന്തമാക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കാണുക, അതിന്റെ കൂടെ ഒരു ലൈക്ക് ചെയ്യുക, ചെറിയൊരു കമന്റ് അതിനോടൊപ്പം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് നമ്മൾ 1 മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.